അവിടെ നിന്ന് ആ ട്രോളി അങ്ങോട്ട് മാറ്റി നിൽക്കും. അത് പറഞ്ഞു ആ അവിടെ തന്നെ അവിടെ തന്നെ ആ കുറച്ചും കൂടെ ആ ലൈറ്റ്സ് ഒന്ന് മുന്നിൽ ചോദിച്ചേ. ഓക്കെ ക്യാമറ റണ്ണിങ് 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 ആക്ഷൻ കട്ട്. മുല്ലേ എന്ത് കോപ്പാ താനി കാണിച്ചത്? സാറിനോടല്ല കട്ട് പറഞ്ഞത്. ആ മൊബൈൽ ഫോൺ ആരാ ഓൺ ചെയ്തേ? കട്ട് ചെയ്യൂ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാൻ പിള്ളേരത് തപ്പിയെടുത്തു, തട്ടാൻ പിള്ളേരത് തട്ടിക്കൊണ്ടുപോയി. ഇന്നും ആ മുങ്ങാൻ പിള്ളേരുടെ അവസ്ഥ എന്താണ്? ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. അല്ല ഷിറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിച്ചപ്പോഴേ സാറിന് ഷിറ്റ് ഇഷ്ടംപോലെ സിനിമയിൽ സാർ പറയുന്നതാണല്ലോ. നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണേൽ യൂസ് ചെയ്യാം. അത് അടുത്ത ഡയലോഗ് പറിച്ചു സാറേ, അടുത്ത സിനിമ നടനൊക്കെ തന്നെ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല. വളരെ ദേഷ്യമുള്ള ആളാണ്. ഞാനും ചോദിച്ചു നോക്കാം, മിണ്ടരുത്. നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, അധികാരം ഇങ്ങനെ കൈക്കുമ്പിളിൽ ടമ്മാനമാടുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഡയലോഗ് ഒന്നും ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. അത് ഡയലോഗ് അല്ല, ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ചയുണ്ട്. ആ ഈച്ചയുണ്ട്. ഇതാരാടോ ഈ പേപ്പറിൽ ഈ ശർക്കര കൊണ്ടുവച്ച് ഈച്ച പറന്നുണ്ടല്ലേ? അത് ശർക്കര കൊണ്ടുവച്ചിട്ട് ഈച്ച പറന്നതല്ല. അത് പിന്നെ സാർപ്പാ പുല്ലപ്പാ പുല്ല പറഞ്ഞ് തുപ്പലം തെറിച്ചിട്ടേ ആ തുപ്പലം തിന്നാൻ വേണ്ടി ഈച്ച വരുന്നതാ. അതാണോ? അതാണ്. അടുത്ത സാറേ വേറൊരു കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട ഒരു വൃദ്ധൻ സാറിനൊന്ന് പരിചയപ്പെടണം എന്ന് പറയുന്നത്. പാവപ്പെട്ട വൃദ്ധൻ? അതെ, എനിക്ക് ഇഷ്ടമാണ്. ആണോ? പറഞ്ഞു വിട്ടോളൂ. ഞാൻ പരിചയപ്പെടാൻ വേണ്ടി വന്നാണല്ലേ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈ ചന്ദല വേളം പോലെ കേട്ടു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ചപ്പോ ഷൂട്ടിംഗ് ആന്ന് പറഞ്ഞു. ഇത് ഷൂട്ടിംഗ്? ആ മനസ്സിലായി. ലൊക്കേഷൻ? ആ എനിക്ക് മനസ്സിലായി. പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാട്ടാ സാറിനെ എപ്പോഴും കാണാറുണ്ടല്ലോ. അടിപൊളിയാവനെയാട്ടാ. മമ്മൂട്ടി അല്ലേ? മമ്മൂട്ടി അല്ലടോ. പിന്നെ തനിക്ക് മനസ്സിലായില്ലേ? ആ മോഹൻലാല്. അതല്ല, കാണിച്ചു തരാം കേട്ടോ. സുധീഷ് ഗോപി. ഈ സാധനം കണ്ടാലേ മനസ്സിലാവും. മറ്റേ പുല്ലുപ്പയ പറയാറില്ലേ, പുല്ലും വൈക്കോലും ഇല്ലേ? ഇപ്പൊ വൈക്കോലില്ല. ആ വൈക്കോലിന്റെ കാര്യമില്ലല്ലോ. പിന്നെ സാറേ കാണാറുണ്ടോ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാ? സാറിന്ന് പറഞ്ഞാ ജീവനാ. വിവരമില്ലാത്ത പിള്ളേരാണ്. അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ലട്ടോ, ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ നടന്ന മറന്നാലും ഈ സുരേഷ് ഗോപിനെ ഒറ്റ മനുഷ്യനെ ഞങ്ങളെ നാട്ടുകാർ മറക്കൂല. അങ്ങനെയുള്ള സിനിമകളല്ലേ എന്റെ സിനിമകൾ. അതാണത്. 10,000 പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിന്നെ പറയാം. സാറിന് അത്ര വലിയ കാര്യ സാറിന്റെ മറ്റേ വടക്കം വീരാതല്ലേ അഭിനയം ഇത്തിരി വരണ്ടട്ടാ. എന്ത് മമ്മൂട്ടിയായിട്ട് സീനറി ഉണ്ടല്ലോ, മാധവി ഇടക്ക് നിൽക്കുമ്പോ ആ തൂണിന്റെ അവിടെ. പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല സാറേ, അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ്. എന്ത് വരാനുണ്ട്? അതായത് മമ്മൂട്ടി ഇവിടെ വെക്കണു, സാറ് ഇവിടെ വെക്കണു. അപ്പൊ സാറ് ഇത്തിരി കൂടെ ഇങ്ങോട്ട് വന്നായിരുന്നേ കുറച്ചുകൂടെ അല്ലേ, ഇത്തിരി അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നിയതാണ്. സാറ് സാറിനെ കുറിച്ചിട്ട് സാറിന് നല്ല അഭിപ്രായം എനിക്കറിയാം. നാട്ടുകാർക്ക് അതില്ലല്ല. സാറ് ഇപ്പൊ രണ്ടായില്ലേ? ഞാനോ? ഞാൻ ഒന്നാണല്ലോ. അല്ല ഇപ്പൊ എല്ലാരും രണ്ടാവണ്ടല്ലോ. സാറിനിപ്പോ രണ്ടായി കൂടാ? എവിടെ രണ്ടാവണ്? മാറ്റൊക്കെ രണ്ടായില്ലേ? ഓ മാറ്റ, അതൊരു സംഘടനയല്ലേ. മമ്മൂട്ടിയൊക്കെ ഇപ്പൊ രണ്ടായില്ലേ? മമ്മൂട്ടി രണ്ടായോ? എവിടെ? അണ്ണൻ തമ്പിയില്. ഓ അങ്ങനെ. മമ്മൂട്ടി അല്ലേ ഇപ്പൊ? കമലഹാസൻ പത്തായി. കമലഹാസൻ മത്തായിയോ? പത്തായി അല്ല, പത്തായി. പത്ത് വേഷം? അത് ശരി. അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ട് വേഷം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ രണ്ടും ഒരു പോലെ ഇരിക്കും മാത്രമേ. സാറിപ്പോ എത്ര വേഷം, 20 അല്ല 40 ചെയ്താലും ഒരു പോലെ തന്നെ ഇരിക്കും. ഈ ഷിറ്റും പുല്ലും ഇല്ലാതെ വേറെ അഭിനയൊന്നുമില്ല. ഷിറ്റും പുല്ലിനൊക്കെ നല്ല അഭിപ്രായം, അറിയില്ലേ അത്? ആ സാറിന്റെ വീട്ടിലായിരിക്കും. ആ സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ? എന്ത് പഠിക്കാൻ? ഈ അഭിനയം.
എനിക്കറിയാം കളിയാട്ടം എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാണ്. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ല. കളിയാട്ടത്തിലാണെങ്കിൽ ചിലപ്പോ കളിയാക്കാൻ വേണ്ടി തന്നാണെങ്കിലോ? എടോ, ദേശീയ അവാർഡ് എനിക്ക് ശരിക്കും കിട്ടിയ എന്റെ അഭിനയം കണ്ടിട്ട്. അതെ, ഈ അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ സാറേ? എന്ത്, നമ്മളിപ്പോ ഈ അവാർഡ് കൊടുക്കുമല്ലോ, അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്? അവാർഡിന് ഒരു 50,000 രൂപ കിട്ടും, പിന്നെ പത്രികയും കിട്ടും നമുക്ക്. പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുകയാണോ അതോ അവാർഡ് മേടിച്ച ശേഷമാണോ? എന്തൊക്കെ താനി പറയണം? അതല്ല, എന്റെ അഭിനയം കണ്ടിട്ട് തന്നാ എനിക്ക്. പക്ഷേ ഈ ബേസ് ഇത്തിരി പോരാട്ടാ. ആർക്ക്? കുറച്ചുകൂടെ ഒരു ബേസ് വേണം സാറേ. സാറിന്റെ എനിക്ക് നല്ല ബേസ് ഉണ്ടല്ലോ, കേട്ടില്ലേ? എന്താ കേട്ടാ? ഇതെന്ത് ബേസ്? ഇതൊരു കിളിയുടെ വോയിസ് അല്ലേ? അപ്പൊ ഇതോ ഞാൻ പറയണോ? അങ്ങനെ പറയണോ അല്ലേ? ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ? പൈസ കുറവാണെങ്കിൽ ഒരു പണി പറഞ്ഞുതരാം, നമ്മുടെ കൊച്ചിയിലെ നേവൽ ബേസിൽ പോയാൽ മതി, ഇഷ്ടംപോലെ പൈസ കിട്ടും. ഒന്ന് ഇറങ്ങി തരണ്ടോ താൻ? അല്ല സാറ് ചൂടാവണ്ടേ, പിള്ളേർക്ക് വലിയ കാര്യാണല്ലേ? വലിയ കാര്യാണ്, വലിയ കാര്യല്ലേ? അതെ അതെ, വിവരമില്ലാത്ത പിള്ളേരാണ്. സാറ് കഴിഞ്ഞ ദിവസം നോർത്ത് ബ്രിഡ്ജിൽ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ? എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ? ഏ ഇല്ലല്ലോ. ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ആ പിച്ചക്കാരൊക്കെ ഇരിക്കണ സ്ഥലത്ത്. എന്തിന്? അവിടെ ചെരിപ്പൂത്തികളൊക്കെ ഇരിക്കണ സ്ഥലത്ത് സാറ് വന്നു എന്ന് പറഞ്ഞ അവിടെ. എന്തിന് വന്നു പറ? സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തുന്നാൻ വേണ്ടി വന്നു. ഞങ്ങക്ക് മറക്കാൻ പറ്റില്ലട്ടോ സാറിനെ. താൻ ഒരുപാട് നേരമല്ല, മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, എന്താ കാര്യം? 1500 സാറേ രക്ഷിച്ചത്. എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ, സമൂഹത്തിന് വേണ്ട സിനിമകൾ, ചെറുപ്പക്കാർ രക്ഷപ്പെടും, അതാണ്. അതുകൊണ്ടൊന്നല്ല, പിന്നെ സാറിന്റെ സിനിമ റിലീസായ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു, എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തോട്ട് വിടും. എന്നിട്ട് അങ്ങനെ 1500 രക്ഷപ്പെട്ടു? സാറിന്റെ പടായോണ്ടേ അതിനകത്ത് ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇറങ്ങി പോണം.